ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. അപ്പോൾ നമ്മൾ ഇന്നലെ അംബീസ് കിച്ചണിലെ ബോളിയും പായസമാണ് ട്രൈ ചെയ്തത്. ഇന്ന് മറ്റൊരു സ്ഥലത്തെ ബോളിയും പായസം കൂടെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനെ കാണുക, എപ്പോഴും പറയുന്ന പോലെ തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഊട്ടുപുര എന്ന് പറയുന്ന ഒരു സ്വീറ്റ് ഷോപ്പിലെ ബോളിയും പായസമാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നാലൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ബോളി ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ പറ്റും. ബോളിയും പായസം മാത്രമല്ല, ധാരാളം സ്വീറ്റ്സ് അവിടെയും വേറെയുണ്ട് നമ്മുടെ അംബീസ് കിച്ചണിൽ പോലെ തന്നെ. നമ്മൾ ഇന്നലെ തന്നെ അംബീസ് കിച്ചണിൽ പോയതുകൊണ്ട് ചെറിയൊരു കമ്പാരിസൺ ഉണ്ടാവും. അത് മനഃപൂർവ്വമല്ല, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അംബീസ് കിച്ചൺ മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡെവലപ്ഡായി, ഒരു വലിയ എന്താ പറയുക ബേക്കറി സെറ്റപ്പിലൊക്കെ നല്ല രീതിയിൽ ഒരുക്കി സെറ്റപ്പാക്കിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഊട്ടുപുര എന്ന് പറയുന്നത് വളരെ പഴയ രീതിയിൽ ഉള്ള ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ഷോപ്പ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അത്യാവശ്യം ഗൂഗിളിൽ റിവ്യൂസ് ഉള്ളൊരു സ്വീറ്റ് ഷോപ്പ് തന്നെയാണിത്. ഇവിടെ ബോളിക്ക് 14 രൂപയാണ് ഒരു സിംഗിൾ ബോളിക്ക്. അപ്പോൾ എന്തായാലും ഞാനൊരു അഞ്ചെണ്ണത്തിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു, രാവിലെ തന്നെ പോയി കേട്ടോ, 10 മണിക്ക് മുമ്പേ പോയി. ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇങ്ങനെ ഉണ്ടാക്കി നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചെന്നപ്പോഴും അവർ ബോളി പരത്തി ചുട്ടുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ അംബീസ് കിച്ചൺ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എന്താ പറയുക ഇങ്ങനത്തെ ഒരു പാക്കേജിംഗ് ആണ്. പാക്കേജിങ് കുഴപ്പമില്ല എന്നേ പറയേണ്ടി വരുള്ളൂ, നോർമൽ പാക്കിംഗ് ആണ് കേട്ടോ. എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഇത് കുറച്ചുകൂടെ പ്ലാസ്റ്റിക് ആണ്, കുറച്ചുകൂടെ ടോപ്പ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. ബോളി എന്തായാലും നല്ല ചൂട് പോകാതെ തന്നെ, കാരണം അവർ രാവിലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചൂട് പോകാതെ തന്നെ അവർ അലുമിനിയം ഫോയിലിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അരലിറ്ററിൻ്റെ പായസമാണ് കേട്ടോ, പക്ഷേ അവർ കുറച്ചുകൂടെ നല്ല രീതിയിൽ പാക്ക് ചെയ്യാമായിരുന്നു തോന്നി. കണ്ടോ, അറ്റം വരെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ആ ഒരു കണ്ടെയ്നറിൻ്റെ കൂടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് ഒഴിച്ചാൽ മതി എന്ന് തോന്നുന്നു. കാരണം തുറക്കുമ്പോൾ സൂക്ഷിക്കണേതാണ്, നമ്മുടെ കയ്യിലൊക്കെ ആയി അതിനൊക്കെ പോയി. ഇത് ഒറ്റമൊട്ടത്തിൽ കുറച്ചുകൂടെ കട്ടി തോന്നുന്നുണ്ട് പായസത്തിന്. ആക്ച്വലി ഇത് അരിപ്പായസമാണ് അംബീസ് കിച്ചണിൽ നമ്മൾ വാങ്ങിയത് പാലടയായിരുന്നു, ഇത് അരിപ്പായസമാണ്. ആക്ച്വലി എനിക്ക് ഒറ്റനോട്ടത്തിൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള ബോളിയാണ് കേട്ടോ. ഒന്നാമത് ചൂടാണ്, ചൂടോടെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ ഇപ്പം കഴിക്കോട്ടെ ഇത്രയും ദൂരം എൻ്റെ വീട്ടിലേക്ക് വരാണ്ട്, എന്നാൽ പോലും ഇപ്പോഴും ചൂടായിട്ടിരിക്കുന്നു. അതാണ് അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ ഗുണം. നമുക്ക് കഴിച്ചോ. അപ്പം ഇതാ, ഇത് നമ്മളൊന്ന് ആദ്യമൊന്ന് പായസത്തിൽ മുക്കാത്ത ഭാഗം കഴിച്ചു നോക്കട്ടെ. ആഹാ, ശരി, മധുരം കൂടുതലാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. മറ്റേത് ഇത്രയും മധുരം ഇല്ലായിരുന്നു. മധുരപ്രിയർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത്. എന്തായാലും നമുക്ക് ബോളി ശരിക്കൊന്ന് പായസത്തിൽ കുഴച്ചിട്ട്, അരിപ്പായസം കൂടെ ആണല്ലോ, പായസം നല്ല കട്ടിയുണ്ട് കേട്ടോ, നല്ല തിക്ക് പായസം. ആഹാ, ടേസ്റ്റ് ചെയ്യാൻ പോകണേ. ആഹാ, നല്ല ടേസ്റ്റ്, അടിപൊളി, ഒന്നും പറയാനില്ല. ഇതിപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കമ്പാരിസൺ ഉണ്ടാവും, കാരണം അംബീസ് കിച്ചൺ തലേദിവസം കഴിച്ചതേ ഉള്ളൂ അവിടുത്തെ. അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇതും കൊള്ളാം കേട്ടോ. കാരണം അരിപ്പായസത്തിൻ്റെ കൂടെ നന്നായിട്ട് ചേർത്ത് പോകുന്നുമുണ്ട്. ഈ ബോളിക്ക് നല്ല കട്ടിയുണ്ട്, അതായത് മറ്റേത് പെട്ടെന്ന് നല്ല പൊടിഞ്ഞു പോകുന്ന ബോളിയായിരുന്നു. അത് എന്തെങ്കിലും അങ്ങനത്തെ അതൊരു കുഴപ്പമാണോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാനും നല്ല സുഖമായിരുന്നു. പക്ഷേ ഇതൊരു ആ കട്ടി ബോളി ആ പായസത്തിൻ്റെ കൂടെ അങ്ങനെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലുണ്ട്. അപ്പം എന്തായാലും അവനും ഇഷ്ടപ്പെട്ടായിരുന്നു. എങ്ങനെയുണ്ട്, മറ്റേത് ഇഷ്ടപ്പെട്ടോ ഇത് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ശരി, എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞു തരുമോ? അപ്പോൾ ജസ്റ്റ് ഞങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് താഴെ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. ഹാപ്പി ഓണം.